Hello friends, welcome to my channel. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഓണാശംസകൾ നേരുന്നു. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പായസം, നമ്മുടെ സേമിയ പായസമാണ് കാണിച്ചു തരാൻ പോകുന്നത്. എങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്കൊരു സേമിയ പായസം ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ഓണസദ്യ തയ്യാറാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നമുക്കപ്പം എങ്ങനെയാണ് പായസം ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ഏകദേശം 1 ലിറ്റർ പാലാണ് പായസം ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് വെർമസലി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കേണ്ട അടുത്ത കണ്ടൻ്റാണ് ചവ്വരി. ഞാൻ ഏകദേശം 1/2 കപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ വേവിച്ചതിന് ശേഷമാണ് പായസത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ട കണ്ടൻ്റാണ് നമ്മുടെ നട്ട്സും കിസ്മിസും. ഞാനിവിടെ കുറച്ച് ഏറെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അത് കൂട്ടിയോ കുറച്ചോ ഒക്കെ നിങ്ങൾ എടുക്കാവുന്നതാണ്, പായസത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നതാണ് നമ്മുടെ പഞ്ചസാര. അതും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾ കൂട്ടിയും കുറച്ചും ഒക്കെ വേണ്ട രീതിയിൽ എടുക്കാം. ഞാനിവിടെ കുറച്ച് പഞ്ചസാര, ഏകദേശം ഒരു കപ്പോളം പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്താണെങ്കിൽ നമ്മുടെ വെർമസിലി ആയാലും നട്ട്സ് ആയാലും കിസ്മിസ് ആയാലും ഒക്കെ നമ്മൾ നെയ്യിൽ മൂപ്പിച്ചിട്ടാണ് പായസത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. അതുമാത്രമല്ല, പായസം ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഫൈനലി 1 സ്പൂൺ നെയ്യ് കൂടി ചേർക്കും. അതുകൊണ്ട് നെയ്യ് കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ വേണ്ട ഫൈനലായിട്ട് നമ്മളൊരു പായസം ഉണ്ടാക്കിയിട്ട് ചേർക്കുന്നതാണ് നമ്മുടെ ഏലക്ക പൊടിച്ചത്. അപ്പം ഞാൻ ഏകദേശം 5 ഏലക്ക എടുത്തിട്ടുണ്ട്. 5 ഏലക്കേൻ്റെ പുറന്തോടൊക്കെ പൊടിച്ച് എടുത്തിട്ടാണ് ഞാനിത് ചേർക്കുന്നത്. ഞാനിവിടെ പാല് ചൂടാവാനായിട്ട് നമ്മുടെ സ്റ്റൗവിൽ വെച്ചു. ഇതിൽ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് സൈഡ് ബൈ സൈഡായിട്ട് നമ്മുടെ ചവ്വരി കൂടി വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചവ്വരി ആദ്യം നന്നായി വൃത്തിയായിട്ട് കഴിയതിന് ശേഷം വേവാനുള്ള വെള്ളം വെച്ചിട്ട് കുക്കറിൽ വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അതിനുശേഷം ഈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാലിനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കുക്കറിൽ ഏകദേശം 2 വിസിൽ വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ കുക്കറിൻ്റെ ഫ്ലെയിം കട്ട് ചെയ്തതിന് ശേഷം, ആവി പോയതിന് ശേഷം നമ്മൾ സാബുദാന എടുത്ത് തണുക്കാനായിട്ട് നമ്മൾ വെക്കുന്നു. സാബുദാന നന്നായിട്ട് തന്നെ വെന്തിട്ട് ഏകദേശം ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് സാബുദാന ആയിട്ടുണ്ട്. പായസത്തിലിടാനുള്ള അടുത്ത കണ്ടൻ്റായ കിസ്മിസിനെയും നമ്മുടെ നട്ട്സിനെയൊക്കെ നമ്മൾ ആ സമയം കൊണ്ടൊന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് വേണം ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. മൂപ്പിച്ചെടുത്ത സാധനങ്ങളെ നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുന്നു. അതിനുശേഷം ആ സെയിം നെയ്യിലേക്ക് തന്നെ നമ്മുടെ വെർമസലി, ഏകദേശം നമ്മൾ 1.5 കപ്പ് വെർമസലിയാണ് എടുത്തിട്ടുള്ളത്. ആ വെർമസലി എടുത്ത് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുക, നെയ്യിലൊന്ന് വഴറ്റുക. ഒരു 5 മിനിറ്റ് ഒന്ന് ജസ്റ്റ് വഴറ്റുക. വഴറ്റിയതിന് ശേഷം ആ വെർമസലിയിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള പാല്, തിളയ്ക്കാനായിട്ടുള്ള വെച്ചിട്ടുള്ള പാലിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ ഏകദേശം 1 കപ്പോളം പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ആ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു തിള വരുന്നിടം വരെ നന്നായിട്ട് ഇളക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക. അതിനെ ഒന്ന് നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സാബുദാന കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുത്ത് നല്ലൊരു തിള വരുന്നിടം വരെ അതങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ കിസ്മിസും പിന്നെ നട്ട്സും കൂടെ, മൂപ്പിച്ച് വെച്ചിട്ടുള്ള കിസ്മിസും നട്ട്സും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കി കൊടുത്ത് നമ്മളൊരു ഏകദേശം ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം പായസമൊക്കെ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നതായിട്ട് കാണാം. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഫ്ലെയിം കട്ട് ചെയ്യുക. പിന്നെ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഫൈനലായിട്ട് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നതാണ് ഏലക്ക. നമ്മൾ നേരത്തെ തന്നെ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഏലക്ക കൂടി പൊടിച്ച് അതിൻ്റെ കൂടെ ചേർക്കുക. ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമുള്ളൊരു പായസമല്ലേ. അപ്പം ഇതേ നോക്കുക, ഞാനിവിടെ പായസമൊക്കെ റെഡിയാക്കി. ഞാൻ അതിനെയൊക്കെ ഒന്ന് നന്നായിട്ടൊരു പാത്രത്തിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതേ രീതിയിൽ നിങ്ങൾ നാളെ, ഇപ്പം തിരുവോണമാണ്, അപ്പം നിങ്ങൾ ഇതേപോലെ തന്നെ ഒന്ന് പായസം ഉണ്ടാക്കി നോക്കുക. ഇതിപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല, ആദ്യമായിട്ട് പായസം ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി ഓണമൊക്കെ ആഘോഷിച്ചിട്ട് സമയം കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ ഒരു അഭിപ്രായമൊക്കെ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനലിനെ. അതുപോലെ തന്നെ കമൻസ് ഇടാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. ഇനിയും കാണും വരെ ബൈ ബൈ.